കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുൻ മന്ത്രി എ സി മൊയ്തീനെ കുരുക്കു മുറുകുകയാണ്. എ സി മൊയ്തീനെയും ബിനാമികളുടെയും വീട്ടിൽ ഇ ഡി റെയ്ഡ് നടത്തുന്നു. തട്ടിപ്പിൽ മൊയ്തീനെ നേരിട്ട് ബന്ധമുണ്ടെന്ന് ഇ ഡി റെയ്ഡ് നടക്കുമ്പോൾ എ സി മൊയ്തീനും വീട്ടിലുണ്ടായിരുന്നു. ബിജു പങ്കജുണ്ട് വിവരങ്ങളുമായി. ബിജു, നേരത്തെ തന്നെ മൊയ്തീനെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. മൊയ്തീൻ നിഷേധിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മുൻമന്ത്രിക്കെതിരെ മുൻമന്ത്രിയുടെ വീട്ടിൽ ഇ ഡി റെയ്ഡ് നടക്കുമ്പോൾ വായ്പയിൽ വായ്പ നൽകുന്നതിൽ നേരിട്ട് ഇടപെട്ടു എന്നുള്ളതിനപ്പുറത്തേക്ക് എന്തൊക്കെ കണ്ടെത്തലുകളാണ് ഇതിൽ മൊയ്തീനെതിരായി ഇ ഡി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്? അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഒന്ന്, മൊയ്തീൻ കുന്നംകുളം എം എൽ എ കൂടിയാണ്. അന്ന് അദ്ദേഹം സഹകരണ പ്രദേശ മന്ത്രിയായിരുന്നു. ഈ സാഹചര്യത്തിൽ ഈ കരുവന്നൂർ ബാങ്കിലെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് കൃത്യമായ ബന്ധം മൊയ്തീനുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി മൊയ്തീന്റെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നത്. അന്ന് അദ്ദേഹം വടക്കാഞ്ചേരി എം എൽ എ ആയിരുന്നു. അതിനുശേഷം മന്ത്രിയായിരുന്ന സാഹചര്യത്തിൽ ഈ തട്ടിപ്പ് അദ്ദേഹം അറിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഇ ഡി പ്രധാനമായും കണ്ടെത്തിയിരുന്നത്. രാവിലെ 7 മണി മുതലാണ് റെയ്ഡ് നടക്കുന്നത്. ഈ മൊയ്തീനുമായി സാമ്പത്തിക ഇടപാടുകളും അതുപോലെ തന്നെ ഈ കരുവന്നൂർ ബാങ്കുമായി സാമ്പത്തിക ഇടപാടുകളുമുള്ള മൊയ്തീനുമായി ബന്ധമുള്ള 4 പേരുടെ വീടുകളിലും റെയ്ഡ് നടക്കുന്നുണ്ട്. റെയ്ഡ് നടക്കുമ്പോൾ അതുപോലെ തന്നെ രാവിലെ 7 മണിക്ക് ഇ ഡി ഉദ്യോഗസ്ഥർ മൊയ്തീന്റെ വീട്ടിലെത്തുമ്പോൾ മൊയ്തീനും അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹത്തിന് ചില പൊതുപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ രാവിലെ 7 മണിയോടുകൂടി തന്നെ ഇ ഡി കൊച്ചിയിൽ നിന്നുള്ള ഇ ഡി ഉദ്യോഗസ്ഥര് 6 വാഹനങ്ങളിലായിട്ടാണ് മൊയ്തീന്റെ വീട്ടിലെത്തിയത്. രാവിലെ 7 മണിക്ക് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഇ ഡി ഉദ്യോഗസ്ഥർ ചെല്ലുമ്പോൾ അദ്ദേഹം ചില പൊതുപരിപാടികൾ പങ്കെടുക്കാനായിട്ട് പോകാനായിട്ട് ഇരിങ്ങിയിരിക്കുകയായിരുന്നു. അങ്ങ് അപ്പോഴാണ് ഞങ്ങൾ ഇ ഡി ഉദ്യോഗസ്ഥരാണ് റെയ്ഡ് നടത്താൻ വന്നതാണ് എന്ന് അദ്ദേഹത്തെ അറിയിച്ചത്. അദ്ദേഹം എതിർപ്പുകളൊന്നും പ്രകടിപ്പിച്ചില്ല. അതോടൊപ്പം തന്നെ 4 പേര് അദ്ദേഹവും മൊയ്തീനുമായി അടുത്ത ബന്ധം, അതുപോലെ തന്നെ കരുവന്നൂർ ബാങ്കിലെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധമുള്ളവർ ഇങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധമുണ്ടെന്ന് സംശയിക്കപ്പെടുന്ന 4 പേരുടെ വീടുകളിലുമാണ് റെയ്ഡ് നടത്തുന്നത്. റെയ്ഡിന് സംസ്ഥാന പോലീസിന്റെ സഹായം ഇ ഡി തേടിയിരുന്നില്ല. സി ആർ പി എഫിന്റെ പ്രത്യേക പ്രൊട്ടക്ഷനിലാണ് അവര് എത്തുന്നത്. സായുധ തോക്കുധാരികളായ സി ആർ പി എഫ് ഉദ്യോഗസ്ഥരുടെ സംരക്ഷണയിലാണ് ഇവിടെ റെയ്ഡ് നടക്കുന്നത്. സ്വാഭാവികമായും സി പി എമ്മിന്റെ എം എൽ എ ആണ്, മുൻമന്ത്രിയാണ്, സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാവാണ്. അതുകൊണ്ട് തന്നെ റെയ്ഡ് വിവരം ചോരാതിരിക്കാൻ ഇ ഡി ഉദ്യോഗസ്ഥർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന പോലീസിനെ ഒഴിവാക്കി സി ആർ പി എഫ് ഉദ്യോഗസ്ഥരുടെ തോക്കുധാരികളായ സി ആർ പി എഫ് ഉദ്യോഗസ്ഥരുടെ സംരക്ഷണയിൽ ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത്. രാവിലെ 7 മണിക്കാണ് റെയ്ഡ് തുടങ്ങിയത്. ഇതിൽ കഴിഞ്ഞ 1 വർഷമായി കരുവന്നൂർ ബാങ്കിലെ ക്രമക്കേടുകൾ പുറത്തു വന്ന് കഴിഞ്ഞ 1 വർഷമായിട്ട് ഇ ഡി ഈ കേസന്വേഷണം നടത്തി വരികയായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഇതിന്റെ പരാതിക്കാരനെ വിളിച്ച് വീണ്ടും മൊഴിയെടുത്തിരുന്നു.